ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കണത് ചപ്പാത്തി ലഡ്ഡു ആണ് അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ല് വരും അതുകൂടി പ്രെസ് ചെയ്താലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ചപ്പാത്തി ലഡ്ഡു രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി രണ്ട് മൂന്ന് ചപ്പാത്തിയൊക്കെ വീട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴും നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ബാക്കി വന്ന ചപ്പാത്തി ഇത്തിരി നെയ്യ് നെയ്യ് തീർന്നിരിക്കണേ പിന്നെ പഞ്ചസാര പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര ചീവി എടുക്കുക ഉരുക്കി എടുക്കേണ്ട ചീവി എടുക്കുക അപ്പം ഞാൻ ആദ്യം ചെയ്യണത് ആവശ്യത്തിനുള്ള പഞ്ചസാര മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ആ പൊടിച്ചെടുത്ത പഞ്ചസാരയുടെ അകത്തേക്ക് നമ്മൾ ചപ്പാത്തി ഒന്ന് ചെറുതായിട്ട് കീറിയിടുക മുഴുവനായിട്ടിട്ട് കഴിഞ്ഞാൽ അത് മിക്സ് ഗ്രൈൻഡായി വരില്ല കീറിയിട്ട ചപ്പാത്തി ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ചേർക്കുക അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഇഷ്ടം അധികം ഇഷ്ടമില്ലാത്തവർക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്താൽ മതി ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം രുചിയൊക്കെ മണമൊക്കെ ആയി കഴിയും അപ്പോൾ ഈ സമയത്ത് ഏലക്കപ്പൊടി ചേർക്കേണ്ടവർക്ക് ഏലക്ക ഒന്ന് രണ്ടെണ്ണം അതിൽ ഇട്ട് കൊടുക്കാം ഞാനിതൊന്നും ചേർക്കേണ്ട മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഞാനിതിനകത്ത് ചേർക്കണത് അപ്പം എന്നിട്ട് അതും ഒന്ന് കറക്റ്റായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ഇടയ്ക്ക് ഇളക്കി ഇങ്ങനെ കുത്തി ഇളക്കി ഇട്ട് കൊടുക്കുക അടിയിൽ കുറച്ച് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും കുറച്ച് ഭാഗങ്ങൾ അതൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് അടിക്കുക ഇത്രയുള്ള കാര്യം അതിനുശേഷം ഇത് നമ്മൾ ബോളാക്കി എടുക്കുകയും ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിൽ ചപ്പാത്തി ഉണ്ടാവും ലഡ്ഡുണ്ടാക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലഡ്ഡു ആണ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് വേറൊരു രീതിയിലും ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ഒന്നിച്ച് ചേർത്ത് അടിക്കുക അതായത് തരി പഞ്ചസാരയുടെ തരി അങ്ങനെ തന്നെ ഇട്ടിട്ടും ചപ്പാത്തി കീറിയതും നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നിച്ചടിച്ചെടുക്കുക അപ്പോൾ കിട്ടുന്നത് ഇതുപോലെ തന്നെ ഇരിക്കുമെങ്കിലും തിന്നുമ്പോഴേക്കും കഴിക്കുമ്പോഴേക്കും അതിനകത്ത് ഒരു ചെറിയ തരിതരി പോലെ പഞ്ചസാര കടിക്കാൻ കിട്ടും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ രണ്ട് ചപ്പാത്തി വെച്ച് അങ്ങനെയും ചെയ്തു രണ്ട് ചപ്പാത്തി വെച്ച് ഇങ്ങനെ സ്മൂത്ത് ആക്കി എടുത്തു എനിക്കിഷ്ടപ്പെട്ടത് സ്മൂത്ത് ആയിട്ടുള്ള ലഡ്ഡു ആയിരുന്നു മറ്റേതിങ്ങനെ പല്ലിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും ഓരോ തരം പഞ്ചസാര അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മീതിൽ കുറച്ച് റേസിങ്സ് കാഷ്യമിട്ടൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഇതിനെ അടിപൊളിയാക്കി റിച്ചാക്കിയൊക്കെ എടുക്കാൻ പറ്റും ഞാനതൊന്നും ചെയ്യുന്നില്ല ഞാൻ ആ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം നിങ്ങളിത് ബാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിനകത്ത് ഏലക്കപ്പൊടി ചേർക്കാം അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല ശർക്കര ചീവിയിട്ട് വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര ഒഴിവാക്കിയിട്ട് അപ്പോൾ നമ്മളുടെ ചാനല് ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് ഇത് പേരിൽ തുടങ്ങിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് പോയിട്ട് നോക്കുക ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് ആ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്